എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമസ്കാരം സ്വാഗതം നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ തുടങ്ങി അതിലെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സേ കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെയാണ് ഡെസിമൽ ഫോംസ് എന്ന് വെച്ചാൽ ദശാംശ രൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയാണ് അത് ബാക്കിയുള്ള നമ്പറുകൾ പല തരത്തിലുള്ള നമ്പറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാണ് ദശാംശ സംഖ്യകൾ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേർതിരിക്കുന്നു അതെങ്ങനെയാണ് വായിക്കുക അതുപോലെ യൂണിറ്റുകൾ സെന്റിമീറ്ററിൽ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു ഒരു ദശാംശ രൂപം എങ്ങനെയാണ് ആക്കുക തന്നിരിക്കുന്ന ഭിന്ന രൂപത്തെ ഫ്രാക്ഷണൽ ഫോമുള്ള ഒരു നമ്പറിനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതും ചെറുതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മൂന്നോ നാലോ ഒരു എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചെയ്തു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലും അതുപോലെ ഡെസിമൽ രൂപത്തിലും എഴുതാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു ഫ്രാക്ഷൻ ഫോം ആൻഡ് ഡെസിമൽ ഫോം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നു അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് എഴുതി കൊടുക്കുക ടെക്സ്റ്റിലുള്ളതും അല്ലാത്തതായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എക്സസൈസിലുള്ളതല്ല നമുക്ക് കുറച്ച് ചെയ്തതിന് ശേഷം എക്സസൈസിലേക്ക് പോവാം ടെക്സ്റ്റിലെ പ്രോബ്ലത്തിലേക്ക് പോവാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം കൺവേർട്ട് ദി ഫോളോയിങ് കൺവേർട്ട് ദ ഫോളോയിങ് ടു ഫ്രാക്ഷൻ ഫോം ഡെസിമൽ ഫോം തന്നിരിക്കുന്ന ചോദ്യത്തിന് ഫ്രാക്ഷൻ രൂപത്തിലും ഡെസിമൽ രൂപത്തിലും എഴുതുക മാറ്റി എഴുതുക ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതുക ദശാംശ രൂപത്തിലും എഴുതുക അതില് എ 5 മീറ്റർ 32 സെന്റിമീറ്റർ മലയാളം മീഡിയംകാരും ഇങ്ങനെ എഴുതണമെന്ന് വിരോധമില്ല 5 മീറ്റർ 32 സെന്റിമീറ്റർ എന്നുള്ളതിനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മൊത്തം ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുക അല്ലെങ്കിൽ മീറ്ററിലേക്ക് എങ്ങനെയാണ് ചെയ്യും നമുക്ക് ഭിന്ന രൂപം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനെ സെന്റിമീറ്ററിലേക്കാണ് മാറ്റണത് എങ്കിൽ എങ്ങനെയാ വരിക 532 സെന്റിമീറ്റർ എന്നല്ലേ കിട്ടുക അപ്പൊ ഭിന്ന രൂപം കിട്ടില്ല അപ്പൊ നമ്മൾ എന്താക്കി മാറ്റുക വേണ്ടത് ഈ അളവിനെ മൊത്തം മീറ്ററിലേക്കാകെ മാറ്റണം അപ്പൊ എങ്ങനെയാ എഴുതുക 5 മീറ്ററിനെ മാറ്റേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന അളവിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ അങ്ങനെ ആയാലല്ലേ മീറ്ററിലേക്ക് മാറ്റുള്ളൂ സെന്റിമീറ്ററിനെ അതായത് മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം സെന്റിമീറ്ററിനെ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യണത് എങ്കിൽ 100 കൊണ്ട് ഹരിക്കണം അപ്പൊ നമുക്ക് ഇത് തന്നെ എങ്ങനെ എഴുതാൻ സാധിക്കും 5 32/100 മീറ്റർ ഇപ്പൊ ഫ്രാക്ഷൻ ഫോം അല്ലെങ്കിൽ മിക്സഡ് ഫോം നമുക്ക് കിട്ടി ഇനി ഇതിനെ ഡെസിമൽ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടേ അറിയുള്ളൂ ഈ 32/100 എന്നുള്ളതിനെ ഡെസിമൽ ആക്കിയാൽ മതി 5 അതിനെ ഡെസിമൽ ആക്കേണ്ട കാര്യമില്ല കാരണം അതൊരു ഹോൾ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കുക ഇതാണ് ഫ്രാക്ഷൻ ഫോം ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിൽ ആക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം ഇതിനെ മിക്സഡ് ഫോം എന്നുള്ള സംഖ്യയെ നമ്മൾ എന്താക്കുന്നു ഇംപ്രോപ്പറാക്കി മാറ്റുന്നു അപ്പൊ എങ്ങനെയാ വരിക 5 × 100 500 500 + 32 ഇപ്പൊ എത്ര വരും 532/100 = ഇതൊരു ഫ്രാക്ഷൻ ഫോം ആണ് നമ്മൾ ഡെസിമൽ ആക്കി മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്
denominator ले എത്ര zeros ഉണ്ട് എന്ന് നോക്കുക എത്ര zeros ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് രണ്ട് പൂജ്യങ്ങളാണ് ഉള്ളത് രണ്ട് പൂജ്യങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ സംഖ്യയെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് എത്ര പൂജ്യങ്ങളാണോ എനിക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ഉള്ളത് അത്രയും സ്ഥാനം വലത്തു നിന്ന് ഇടത്തോട്ട് നീക്കിയിട്ടാണ് നമ്മൾ ദശാംശം അഥവാ പോയിന്റ് ഇടുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പൂജ്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ന്യൂമറേറ്റർ സംഖ്യയുടെ വലത്തു നിന്ന് ഇടത്തോട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് രണ്ട് സംഖ്യ 1 2 രണ്ട് സംഖ്യ കഴിഞ്ഞ് പോയിന്റ് ഇടാനാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കേ അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം അതായത് 5.32 100 എന്നുള്ളത് ഡെസിമൽ ആക്കിയാലും മതി രണ്ട് പൂജ്യങ്ങളാണ് അപ്പോൾ രണ്ട് സ്ഥാനം കഴിഞ്ഞ് അവിടെ പോയിന്റ് ഇട്ടു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5.32 എന്നുള്ള ആൻസർ കിട്ടി അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് തുടക്കത്തെ എക്സർസൈസിൽ ചെയ്യാനുള്ളത് അപ്പോൾ 5m 32cm എന്നുള്ളതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റണമെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കി മാറ്റണം അതിനെ 100 കൊണ്ട് ഹരിക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി 5.32/100m എന്നുള്ളത് കിട്ടി പിന്നെ അതിനെ ഞാൻ ഡെസിമൽ ആക്കാൻ ഡയറക്റ്റ് ആയിട്ട് 5.32/100 നെ ഡെസിമൽ ആക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം മിക്സഡ് ആയിട്ട് കിടക്കുന്നതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റിയതിന് ശേഷം രണ്ട് പൂജ്യമാണ് വലത്തുനിന്ന് ഇടത്തോട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാലും ഏത് രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും ഇതുപോലെ ഇംപ്രോപ്പർ ആക്കി എഴുതിയാലും കുഴപ്പമില്ല ഇത് എഴുതിയിരുത്തോളൂ ഇനി ബി ക്വസ്റ്റ്യൻ ഫൈവ് മീറ്റർ 324 മില്ലിമീറ്റർ ഇതിന്റെ ഫ്രാക്ഷൻ ഫോർമുല എങ്ങനെ വരും 5 മീറ്റർ അതുപോലെ തന്നെ നമുക്ക് ഇതിനെയല്ലേ മീറ്റർ ആക്കി മാറ്റേണ്ടത് നമുക്ക് ഫ്രാക്ഷൻ ഫോം ആക്കണം എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതാക്കിയാൽ ഇനിയും ഫ്രാക്ഷൻ ഫോം കിട്ടുള്ളൂ അല്ലാണ്ട് ഇതിനെ മാറ്റിയാൽ നമുക്ക് മൊത്തം മില്ലിമീറ്ററിലാണ് ഉത്തരം കിട്ടുക അപ്പൊ എത്ര ആൻസർ കിട്ടുക 5324 മില്ലിമീറ്റർ എന്നാ കിട്ടുക അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ഫോർമുല ആക്കണമെങ്കിൽ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലേക്ക് ആക്കി മാറ്റുമ്പോഴല്ലേ 100, 10, 1000 അതുകൊണ്ടൊക്കെ ഹരിക്കേണ്ടത് വരുള്ളൂ ഡിവൈഡ് ചെയ്യേണ്ടത് വരുള്ളൂ അപ്പോൾ 5 മീറ്റർ അടുത്തത് 324 മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതിന്റെ റിലേഷൻ എന്താ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ അതൊക്കെ പഠിച്ചു മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് ബൈ 1000 മീറ്റർ അപ്പൊ ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് എഴുതാം 5 324 by 1000 meter ഈക്വൽ ടു ഇതിനെ വേണമെങ്കിൽ ഇംപ്രോപ്പർ ആക്കി എഴുതാം അല്ലെങ്കിലോ 3 പൂജ്യത്തിന് ഈ ഫ്രാക്ഷനെ അങ്ങോട്ട് ഡെസിമൽ ആക്കിയാൽ മതി അപ്പൊ എങ്ങനെയാ 3 പൂജ്യങ്ങളാണ് ഉള്ളത് അപ്പൊ മുകളിലത്തെ ഡിനോമിനേറ്ററിന് ഈ 5 ഇതിന് ബാധകമല്ല ഡിനോമിനേറ്ററില് വലത്തു നിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോ ഇവിടെയല്ലേ പോയിന്റ് വരിക അപ്പൊ 5.324 meter ഡെസിമൽ നമ്പർ എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ അക്കങ്ങളായിട്ട് ഓരോ സംഖ്യകളായിട്ടേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ ഓരോ ഡിജിറ്റ് ആയിട്ട് അല്ലാണ്ട് 5.324 എന്നുള്ളത് വായിക്കില്ല എങ്ങനെ വായിക്കുള്ളൂ 5.324 എന്ന് തന്നെ വായിക്കാൻ പാടുള്ളൂ ഓക്കെ ഇത് എഴുതി കഴിഞ്ഞു മാച്ചോട്ടെ ഇനി നമ്മളുടേതില് അവിടെ പേജ് നമ്പർ ടീച്ചർ പറയാം പേജ് നമ്പർ 76
पेज नंबर 76 ले पेज 76 ले और एक बॉक्स है ले अदायद इंदाना फ्रैक्शन रूप में डेसिमल फॉर्म में എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട് ബോക്സിൽ എന്താണ് ആദ്യത്തെ എന്താ 4 സെന്റിമീറ്റർ ഇത് എ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക 4 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ ഇത് ഫ്രാക്ഷൻ ഫ്രാക്ഷൻ ഫോം വരട്ടെ നിങ്ങൾ എടുത്ത് എഴുതിയാലും മതി ആൻസർ ട്ടോ ഫ്രാക്ഷൻ ഫോം ഇതിന്റെ ഫ്രാക്ഷൻ ഫോം എങ്ങനെ എഴുതും 4 സെന്റിമീറ്റർ എന്നാണ് 3 എന്നുള്ളത് എന്താക്കി മാറ്റണം 3/10 സെന്റിമീറ്റർ ആയി മാറില്ലേ അതായത് മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ആ തന്നിരിക്കുന്ന റിലേഷൻ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ട്ടോ 3/10 സെന്റിമീറ്റർ അപ്പോൾ ഇതിനെ തന്നെ ഞാൻ അടിപ്പിച്ച് എഴുതി 4 3/10 സെന്റിമീറ്റർ അപ്പോൾ ഫ്രാക്ഷൻ ഫോം നമുക്ക് കിട്ടി ഇനി ഡെസിമൽ ഫോം അങ്ങനെ എടുത്ത് എഴുതാം നമുക്ക് ട്ടോ ഈ പ്രോബ്ലം decimal form idine decimal form enda varya 4 3/10 endalena improper aagittu venange edam adayathu 4 × 10 40 40 + 3 43/10 endalena decimal form endu varum oru poojyam aanulladu denominator la valathunna edathotte oru sankhya kaiyu point ittal endu varum 4.3 cm manasilavundo nu vicharikkano ओके बी क्वेश्चन എന്താണ് 5 മില്ലിമീറ്റർ ഭിന്ന രൂപം എന്നാണ് ഇതിൽ എഴുതുക ട്ടോ മലയാളം മീഡിയം കാര്യ ഭിന്ന രൂപം പിന്നെ എന്താണ് ദശാംശ രൂപം ദശാംശ രൂപം അങ്ങനെ എഴുതിയാൽ മതി 5 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ എന്താക്കണം നമുക്ക് ഭിന്ന രൂപമാക്കണം അപ്പോൾ അപ്പുറത്ത് തന്നിട്ടുണ്ട് സെന്റിമീറ്ററിലാണ് കാണേണ്ടത് ഡാറ്റ് സെന്റിമീറ്റർ എന്നുള്ളതല്ലേ ചോദ്യത്തിൽ അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്വസ്റ്റ്യൻ ആ സെന്റൻസിൽ ഉള്ളത് എഴുതുക എന്നിട്ട് ഈ ബോക്സ് അങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് അടിയിൽ എഴുതിയാൽ മതി എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ചോദ്യം എ ബി സി ഡി എന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാർക്ക് ചെയ്തോളൂ എന്നിട്ട് താഴേക്ക് എഴുതുക അല്ലാണ്ട് ഈ ഇതിൽ ഫില്ല് ചെയ്താൽ നമുക്ക് ഇത് മുഴുവൻ എഴുതാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബോക്സ് വരച്ചതിന് ശേഷം അടിയിൽ ഈ ആൻസർ എഴുതിയാൽ മതി അപ്പോൾ 5 മില്ലിമീറ്റർ സെന്റിമീറ്റർ ആക്കുമ്പോൾ എന്താ വരിക 5/10 സെന്റിമീറ്റർ ഇതാണ് ഫ്രാക്ഷൻ ഫോം കേട്ടോ ഭിന്ന രൂപം ഫ്രാക്ഷൻ ഫോം മലയാളം കാര്യം എന്താ എഴുതണം ഭിന്ന രൂപം എന്ന് എഴുതണം ഇനി ഡെസിമൽ ഫോം എന്താ വരിക അതിൻ്റെ ഡെസിമൽ ഫോം ദശാംശ രൂപം എന്ന് മലയാളം മീഡിയം കാര്യം എഴുതണം കേട്ടോ 5/10 എന്നുള്ളതിന്റെ ദശാംശ രൂപം എന്താ ഒരു പൂജ്യമാണുള്ളത് അപ്പോ ആകെ ഒരു സ്ഥാനമേ ഉള്ളൂ അപ്പോ പോയിന്റ് ഇട്ടു ഇങ്ങനെ നമ്മൾ പോയിന്റ് ഇടുമ്പോ പോയിന്റിന്റെ മുമ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പൂജ്യം ആ പൂജ്യം ഇട്ടാലും ഇട്ടില്ലെങ്കിൽ അതിന് വലിയൊന്നും ഇല്ല ഒരു പൂജ്യം ഇട്ട് വെക്കുക ചെയ്യുക കേട്ടാ നമ്മളത് നിർബന്ധമൊന്നുമില്ല ഈ പൂജ്യം ലെഫ്റ്റ് സൈഡിൽ അതായത് 0.5 എന്നുള്ളതിന്റെ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതാനില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പൂജ്യം ഇട്ടു ആ പൂജ്യത്തിന് വലിയ അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയിട്ട് ഡെസിമൽ എഴുതുമ്പോൾ എന്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വേക്കൻ്റ് ആയിട്ട് ഇടാൻ പാടില്ല പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പൊ എന്ത് ചെയ്തു 0.5 cm എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി ഓക്കെ മുകളിലത്തെ മാച്ചോട്ടെ സി ക്വസ്റ്റ്യൻ അതിലെ സി എന്താണ് 10 m 25 cm ഇത് മീറ്ററിലേക്ക് ആക്കാനായിരിക്കും അല്ലേ അപ്പൊ ഫ്രാക്ഷൻ ഫോം ഭിന്ന രൂപം എന്ന് എഴുതണം കേട്ടോ 10 m അതേപോലെ തന്നെ എഴുതി 25 cm സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ബൈ 100 അപ്പൊ ഇതിന്റെ മിക്സഡ് ഫോം എന്ത് വന്നു 10 25/100 m എന്നുള്ളത് കിട്ടി ഇനി ഡെസിമൽ ഫോം എന്ത് വന്നു ഇതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുമ്പോ
10 × 100, 1000 ഈ 10 ഡേയ്സ് ആയി ഇല്ല കേട്ടോ തെറ്റല്ലേ 10 × 100, 1000, 1000 + 25, 25 അല്ലേ രണ്ട് പൂജ്യമാണുള്ളത് ന്യൂമറേറ്ററിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ഇട്ടു എത്ര കിട്ടി 10.25 എന്നുള്ളത് കിട്ടിയില്ലേ ഡി ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ കുഴപ്പമില്ലല്ലോ നമ്മൾ ഫ്രാക്ഷൻ ഫോമിനെ ഡെസിമൽ ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും ഡൗട്ട് വരിക മീറ്റർ എന്താ സെന്റിമീറ്റർ ആക്കാൻ എത്ര കൊണ്ട് ഹരിക്കണം എത്ര കൊണ്ട് ഗുണിക്കുന്നത് ഡിവൈഡ് ചെയ്യണം 10 കൊണ്ടാണോ 100 കൊണ്ടാണോ 1000 കൊണ്ടാണോ അത് അറിയണമെങ്കിൽ ടീച്ചർ അന്ന് ആ സ്റ്റാർട്ടിംഗ് ലെസണിലെ സ്റ്റാർട്ടിംഗിൽ തന്ന ആ റിലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ട് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക അടുത്തത് 2 kg പിന്നെയാണ് 125 g ഇപ്പൊ ഫ്രാക്ഷൻ ഫോം ഭിന്നരൂപം മലയാളം കാര്യം എഴുതുക ഭിന്നരൂപം ടീച്ചർ എഴുതണം എന്റെ ഒപ്പം തന്നെ എഴുതിക്കൊള്ളൂ കേട്ടാ ഇപ്പൊ 2 kg വ്യത്യാസമില്ല ഇപ്പൊ കുറെ പേരൊക്കെ തന്നെ ചെയ്യുക ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോ 5000 kg അടിയുക്തമാക്കിയാലോ അല്ലെ അപ്പൊ എന്ത് വന്നു 2 × 125 / 1000 kg ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ ഫോം ഇതിനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കുക കേട്ടോ ഡെസിമൽ ഫോം ഡെസിമൽ ഫോം എന്താ വരിക 2 × 1000 അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം 125 / 1000 തന്നെ എന്ത് വരും 2.125 kg എന്നുള്ളത് വരില്ലേ കിട്ടണില്ലേ അടുത്തതോ ഈ ക്വസ്റ്റ്യൻ 16 L 275 ml ഫ്രാക്ഷൻ ഫോം ഭിന്നരൂപം ഫ്രാക്ഷൻ ഫോം എന്ത് വരും ലിറ്റർ അതേപോലെ തന്നെ എഴുതും മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം ബൈ 1000 L ഇത് തന്നെ 16 × 275 / 1000 L എന്ന എഴുതി കൂടെ ഫ്രാക്ഷൻ ഫോമോ ഡെസിമൽ ഫോമോ ദശാംശ രൂപം ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപം എന്ത് വരും ഇനിയിപ്പം ഇംപ്രോപ്പർ ആക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇംപ്രോപ്പർ ആക്കിയിട്ടാണെങ്കിൽ 16 × 1000 = 16000 + 275 അതല്ലേ ന്യൂമറേറ്റർ വരിക 16275 തന്നെ എഴുതണോ 275 / 1000 എന്നാണ് വരിക അപ്പൊ അത് തന്നെ 16.30 ഉള്ളത് നമ്മുടെ ഡിനോമിനേറ്ററിൽ 3 അപ്പൊ ന്യൂമറേറ്റർ സംഖ്യയുടെ വലത്തു നിന്ന് ഇടത്തോട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 കഴിഞ്ഞിട്ട് 3 അല്ലെങ്കിൽ ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് അപ്പൊ 16.275 L അപ്പൊ പോയിന്റ് ഇടേണ്ടത് ഏകദേശ രൂപമായി എന്ന് വിചാരിക്കുന്നു ടീച്ചർ അല്ലേ മുകളിലത്തെ 2 കൂടി ഇത് അതും കൂടെ ചെയ്യാം അപ്പൊ ഈ എക്സസൈസ് അങ്ങനെ ഫിനിഷ് ആകുമല്ലോ അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് തരും കേട്ടോ ടീച്ചർ ഓക്കെ എഫ് എന്താണ് 13 L 225 ml തൊട്ട് മുമ്പ് ദേ ഇത് ചെയ്ത അതേപോലെ തന്നെയാണ് അപ്പൊ ഫ്രാക്ഷൻ ഫോം ഭിന്നരൂപം ഫ്രാക്ഷൻ ഫോം സീക്വൽ 13 L ഈ 225 എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ബൈ 1000 L ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഒരുമിച്ച് എഴുതി 225 / 1000 L ഡെസിമൽ ഫോം ദശാംശ രൂപം ഡെസിമൽ ഫോം ദശാംശ രൂപം എത്ര വരിക 13.0 ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ 3 അപ്പൊ 3 കഴിഞ്ഞല്ലേ പോയിന്റ് വരിക 13.225 L ലാസ്റ്റ് 325 ml ഇതിൽ വേറെ ഒന്നുമില്ല ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ലിറ്ററിന്റെ രൂപത്തിലില്ല ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ അങ്ങോട്ട്
ലിറ്റർ ലേക്ക് ആക്കിയാൽ മതി. ഡാഷ് ലിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്ത് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഫ്രാക്ഷൻസ് ഓ ഭിന്ന രൂപം that is equal to 325 liter like aagumbo by 1000 liter ennalle answer varya dashamsha roopam decimal form endu varum 3 poojyam aanullathu numerator inde valathu ninna edathotte 3 sthanam kaiyittu point idu appo 5 2 3 3 sthanam kaiyittu point idu appo left side la onnu illa അപ്പൊ നമ്മളെന്തു വെറുതെ ഒരു സീറോ ആ സീറോ ഇട്ടാൽ അതിന് വിലയൊന്നുമില്ല. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ വേണ്ടിട്ട് ഇതെങ്ങനെയാ വായിക്കുക 0.325 അല്ലാണ്ട് 325 എന്ന് ഒരുമിച്ച് വായിക്കാൻ കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു 0.325 ലിറ്റർ. സ്ലൈഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ലിറ്റർ ആക്കാൻ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം. 100 കൊണ്ടാണോ 1000 കൊണ്ടാണോ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അഥവാ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ലെസണിൽ മിക്കവാറും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ വരിക. അതിൽ ഫ്രാക്ഷൻ ആക്കാനല്ലേ ചോദ്യം വരിക. അപ്പൊ ഈ എക്സസൈസ് നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് തിരിച്ചു പറഞ്ഞാൽ എന്നുള്ള രീതിയാണ് തുടങ്ങുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പേജ് നമ്പർ 77 ഹെഡിങ് എഴുതും കേട്ടോ. തിരിച്ചു പറഞ്ഞാൽ, അതായത് തിരിച്ചു പറയാ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഫ്രാക്ഷനിൽ തന്നിട്ടുള്ളതിനെ ഡെസിമൽ ആക്കാനാണ് പഠിക്കുന്നത്. ഇനി തരുന്നത് ഡെസിമൽ എന്നുള്ള സംഖ്യയെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ഇത് എഴുതി കഴിഞ്ഞു അപ്പൊ ബോർഡിലത്തെ മാറ്റോട്ടെ ടീച്ചർ. ഓക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. യെസ്. അപ്പൊ നമ്മളൊരു ഫ്രാക്ഷൻ രൂപത്തിലുള്ള സംഖ്യയെ എങ്ങനെ ഡെസിമൽ ആക്കാം എന്നുള്ളത് പഠിച്ചു. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതണ്ട കേട്ടോ. ഇതിനെങ്ങനെയാണ് നമ്മുടെ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്, അതിന്റെ ഡെസിമൽ ആക്കുക എങ്ങനെയാണ്. ഡിനോമിനേറ്ററിൽ എത്ര പൂജ്യങ്ങളുണ്ടോ നോക്കി, പിന്നെ ന്യൂമറേറ്റർ സംഖ്യ എടുത്ത് വലത്തുനിന്ന് ഇടത്തോട്ട് എത്ര പൂജ്യങ്ങളാണോ ഉള്ളത് അത്രയും ഡിജിറ്റുകൾ വലത്തുനിന്ന് ഇടത്തോട്ട് എണ്ണി പോയിട്ടുണ്ട്. അപ്പൊ രണ്ട് പൂജ്യങ്ങളാണ് എന്റെ കയ്യില്. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 1, 2, 8 പോയിന്റ് കിട്ടും. അല്ലെങ്കിൽ ഇതേ നോക്കോ, ഇങ്ങനെയാണ് വന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത് ഒന്നുകൂടി പറയുന്നേയുള്ളൂ. 2/100 ആണ് ഫ്രാക്ഷൻ ഫോം. അതിനെ ഡെസിമൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, രണ്ട് പൂജ്യങ്ങളാണുള്ളത് എന്റെ കയ്യിൽ ഒരു സംഖ്യയുള്ളൂ. അപ്പൊ ഒരു ഡിജിറ്റ് കൂടി വേണം എനിക്ക്. എന്തിന്, എന്റെ ഡിനോമിനേറ്ററില് രണ്ട് പൂജ്യങ്ങളാണുള്ളത്. 2 zeros are there in this fraction. So, എങ്ങനെയാണ് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് ആക്കുക. തന്നിരിക്കുന്ന ന്യൂമറേറ്റർ നമ്പറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ നോർമലി നമുക്ക് പോയിന്റ് ഇടേണ്ടത്. പക്ഷെ ഇവിടെ എന്റെ കയ്യിൽ ഒരു സ്ഥാനമുള്ളൂ, ഒരു സംഖ്യയുള്ളൂ. അപ്പൊ ഒരു സംഖ്യ കൂടി കിട്ടാൻ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഇല്ലാത്ത സംഖ്യ ഉണ്ടാകാൻ നമ്മൾ പൂജ്യമിടുന്നു. അത് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് ഉള്ളൂ എങ്കിൽ രണ്ടോ മൂന്നോ ഡിജിറ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ അത്രയും സീറോസ് നമ്മൾ ഇടുകയാണ് ചെയ്യുക. ഇവിടെ 1000 ആയിരുന്നു എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് 3 സ്ഥാനങ്ങളാണ് വേണ്ടത്. കയ്യിലാണെങ്കിൽ ആകെ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ കിട്ടണമെങ്കിൽ എക്സ്ട്രാ എത്ര ഡിജിറ്റുകളാണോ വേണ്ടത് അത്രയും സീറോസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്. അപ്പൊ 3 സ്ഥാനം കിട്ടാനായിട്ട് ഇതാ ഒരു ഡിജിറ്റ് ഉള്ളൂ, എക്സ്ട്രാ 2 zeros ഇട്ടിട്ട് നമ്മൾ കിട്ടിയ. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആവാൻ ലെഫ്റ്റ് സൈഡിലെ പോയിന്റിന്റെ ഇപ്പുറത്ത് ഒരു സീറോസ് ഇട്ടാലും കുഴപ്പമില്ല, ഒരു സീറോ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇത് വായിക്കാൻ കഴിഞ്ഞാൽ 0.002 അല്ലേ. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലെ പുതിയതില് നമുക്ക് ഇതുവരെ ഉള്ളത് നമ്മുടെ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാനാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താറിയോ, ഡെസിമൽ നമ്പർ തന്നാൽ അത് എങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് ആക്കി മാറ്റാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഇപ്പോ ഹെഡിങ് എഴുതുക, തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതി പഠിച്ചിട്ട് നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കുക അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും കേട്ടോ. അപ്പൊ ആ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആ റിലേഷൻ സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, മില്ലിമീറ്റർ തന്നത് അത് മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം,
ലിറ്റർ മില്ലി ലിറ്ററിൽ നിന്ന് ലിറ്ററിലേക്ക് ആക്കാൻ എന്താണ്, ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്ക് ആക്കാൻ എന്താണ്, അതൊക്കെ ടീച്ചർ എഴുതി തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.